മുരിങ്ങയില താളിപ്പാണ് ഇന്നത്തെ കറി. അതായത് ഞങ്ങള് പ്രധാനപ്പെട്ട കറിയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ മുരിങ്ങയില താളിപ്പ് എന്ന് പറഞ്ഞാല്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്കറിയാലോ മുരിങ്ങയിലേക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ മുരിങ്ങയിൽ ആദ്യം നന്നായിട്ട് നോക്കിയിട്ട് അതിലെ പുഴുവും എന്തെങ്കിലും ഉണ്ടോ നോക്കുക, അതുപോലെ മാറാറ കെട്ടി കിടക്കുക അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയുക. അതിനുശേഷം ഇതിന്ന് ഓരോ ഇലകളായിട്ട് നമ്മൾ എടുത്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കണം. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോവാനാണ്. ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് താളിപ്പുണ്ടാക്കാം. മുരിങ്ങയില ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ചെറിയ ചെറിയ തണ്ടുണ്ടാവും, ചെറിയൊരു തണ്ട്. ഇത് ഇതോടങ്ങനെ ഊരി എടുക്കുക. എന്നാല് ഇത് അങ്ങനെയാണ് നല്ലത്. ഈ സെപ്പറേറ്റ് ഓരോ ഇല എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെറിയ ചെറിയ തണ്ടോടെ ഊരി എടുക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വെള്ളത്തിലിട്ടൊന്ന് കഴുകി എടുക്കണം. ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് മുരിങ്ങയില മൊത്തം മുകളിൽ ഇങ്ങനെ നിൽക്കുക ചെയ്യാം. നന്നായിട്ട് അമർത്തി കൊടുത്തിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിലെ പൊടിയൊക്കെ അങ്ങ് പോയിക്കോളും. ഇല നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് പ്രാവശ്യം വെള്ളത്തിലിട്ട് നന്നായി കഴുകി വെച്ചതാണ്. ഇനി ഇതിക്ക് വേണ്ട സാധനങ്ങള്, ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. പിന്നെ വേണ്ടത്, ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളമാണ്, നമ്മൾ സാധാ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ വെള്ളത്തിന് പകരം നമുക്ക് കഞ്ഞിവെള്ളവും ഉപയോഗിക്കാം. പൊതുവെ കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ പൊതു താളിപ്പ് ഉണ്ടാക്കാറ്. ഞാൻ എടുത്തിരിക്കുന്നത് പച്ചവെള്ളം ആവാൻ കാരണം, ചില സമയത്ത് എല്ലാവരും ഒന്നും എന്ത് ഉപയോഗിക്കാറില്ല, നമ്മളെ കഞ്ഞിവെള്ളം ഉപയോഗിക്കാറില്ല. കാരണം ഹെൽത്ത് ബേസ് നോക്കുമ്പോഴും അതുപോലെ തന്നെ ഷുഗർ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് കുറവായിരിക്കുമല്ലോ വീട്ടില്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പച്ചവെള്ളം എടുത്തിരിക്കുന്നത്. ഞാൻ പച്ചവെള്ളത്തിലാണ് ഉണ്ടാക്കുന്നത്, രണ്ടിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മളെ ചീരയുടെ താളിപ്പ്, ആ താളിപ്പിൽ ഞാൻ കഞ്ഞിവെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേ തന്നെ നമുക്ക് ഇതിലും കഞ്ഞിവെള്ളം ഉപയോഗിക്കാം മുരിങ്ങയുടെ താളിപ്പിലും. പക്ഷെ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പച്ചവെള്ളമാണെന്ന് മാത്രം. നമുക്ക് വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും പറ്റുമെങ്കിൽ, വീട്ടിലെല്ലാവർക്കും കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. ഇതിന്റെ ഉണ്ടാക്കൽ വളരെ എളുപ്പമാണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു കറിയാണ്. നമുക്കതിൽ ഉണ്ടാക്കുന്ന എങ്ങനെയാ നോക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം, പാത്രം ചൂടായിട്ടുണ്ട്. പാത്രം ചൂടായി കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായപ്പോ നമ്മുടെ ചെറിയ ഉള്ളി പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളറായി വരണം. ഇനി ചെറിയ ഉള്ളി ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, ഒരു മീഡിയം സവാള എടുക്കുക. ഇതിന്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ്. താളിപ്പിലൊക്കെ എപ്പോഴും ടേസ്റ്റ് കൂടുതൽ ചെറിയുള്ളിയാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒരു 10 മുതൽ 15 വരെ ചെറിയുള്ളി എടുക്കാം നമുക്ക്. നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവട്ടെ. ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. ഫ്ലെയിമിലാവരുത്, അപ്പൊ ഉള്ളി അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കണ മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് വാടി കിട്ടും, ഇതിന് ഒരുപാട് വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വാടി കിട്ടും. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം, ഏതായാലും കുഴപ്പമില്ല. 1/4 ഗ്ലാസ് ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വന്നാൽ മതി. ഇതിന്റെ ടേസ്റ്റ് കഞ്ഞിവെള്ളത്തിലാണ് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഹെൽത്തി ഇത് നോക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് കഞ്ഞിവെള്ളം അവോയ്ഡ് ചെയ്ത് പറ്റുള്ളൂ. അതുകൊണ്ടാണ് പച്ചവെള്ളത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് നന്നായി തിളച്ചു വരണം, എന്നാലേ ആ പച്ചവെള്ളത്തിന്റെ ആ ചൊയന്ന് മാറിക്കിട്ടണ്ടേ. അപ്പോഴത്തേക്കും മുരിങ്ങയില നന്നായി കുക്കാവുകയും ചെയ്യും. ഞാന് അടച്ചു വെക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, കൂടുതൽ ഉപ്പാവണ്ട. ഇതിലേക്ക് കുറച്ച് ഉപ്പിന്റെ ആവശ്യമുള്ളൂ. പെട്ടെന്ന് താളിപ്പിലൊക്കെ കൂടുതൽ ഉപ്പ് ഇട്ട വേഗം
ഇതിലേക്ക് ഇങ്ങോട്ട് പിടിക്കും. കുറച്ച് ഉപ്പിന്റെ ആവശ്യമുള്ള താളിപ്പില് നമുക്കിത് അടച്ചു വെക്കാം. തേങ്ങയില നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 20 സെക്കൻഡും കൂടി വെച്ചാൽ മതി. കൂടുതൽ സമയത്തിട്ട് തിളപ്പിക്കാൻ പാടില്ല, മുരിങ്ങേന്റെ ഗുണങ്ങളൊക്കെ പോകും, ആ പോഷകമൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് ഒരു 20 സെക്കൻഡും കൂടി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. നമുക്കറിയാം മുരിങ്ങയുടെ പോഷക ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളത്. നമ്മുടെ ബ്രെയിനിന്റെ ഹെൽത്തിന് നല്ലതാണ്, ലിവറിന് നല്ലതാണ്, അതേപോലെ ഡയബറ്റിക് പേഷ്യൻസിന്റെ ഡയബറ്റിക് റെഡ്യൂസ് ചെയ്യാൻ നല്ലതാണ്, അതേപോലെ വിറ്റാമിൻസ്, മിനറൽസ്, അമിനോ ആസിഡ്, ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ മുരിങ്ങ. ഈ മുരിങ്ങ പറയുന്ന പേരിനെ ശരിക്ക് സൂപ്പർ ഫുഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ശരിക്കും ഈ മുരിങ്ങയുടെ മരം. അപ്പൊ അതിന്റെ മുരിങ്ങയിലേക്ക് എത്ര നമുക്ക് ആഴ്ചയില് 2 തവണയെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. കാരണം നമ്മുടെ വയറിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പലർക്കും ഡൈജഷൻ ദഹന പ്രക്രിയക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ മുരിങ്ങയില കൂട്ടിയാൽ നമുക്ക് നല്ല കാര്യമാണ്. ഡൈജഷനൊക്കെ വളരെ ഉഷാറായിട്ട് നടക്കും. പരമാവധി നമ്മളെ പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ് മുരിങ്ങയില കിട്ടാനൊക്കെ. പുറത്തുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും പരമാവധി എല്ലായിടത്തും ഈ മുരിങ്ങയില ഉണ്ട്. പ്രത്യേകിച്ച് ചൂടുള്ള സ്ഥലത്താണെങ്കിൽ കൂടുതലായിട്ട് മുരിങ്ങക്കായൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. പരമാവധി എല്ലാവരും മുരിങ്ങയില ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.